അപ്പം ആദ്യം തന്നെ ഞാൻ അരി വാർത്ത് വെച്ച് അരി ഒന്ന് സൂക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഈ അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടിൽഡ റൈസ്. ഇപ്പം ഞാൻ ടിൽഡ റൈസാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹാഫ് സ്ലൈസ് ലെമണാണ്, നമ്മുടെ ചെറുനാരങ്ങ, ചെറിയ ഒരു ഇതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും അരിക്ക് മീതെ വേണം വെള്ളം വയ്ക്കാൻ, കാരണം നമ്മളിത് വാർത്തെടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ അരി നന്നായി തിളച്ചു. അപ്പോൾ ഒരു 80% വേവ് ആയതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ സാധാരണ അരി വാർക്കുന്ന പോലെ തന്നെ വാർത്തെടുക്കാം. അപ്പോൾ ഈ ലെമൺ ഇടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. ലെമൺ ഇടുന്നത് ചോറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ആയതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസും, ഞാൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇട്ടെടുത്തിരിക്കുന്ന ഒരു 3 സ്ലൈസ് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ ആയതിനു ശേഷം ഒരു 1.5 നമ്മുടെ ഒരു മീഡിയം സൈസ് സവോള, ഒരു 1.5 സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യാൻ. ഫ്രൈഡ് റൈസ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും ആയതിന് ശേഷം നമുക്കിതൊന്ന് ബൗളിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ഞാൻ 3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 മുട്ട ഒന്ന് നമുക്ക് ചിക്കിയെടുക്കാം. നല്ല പോലെ ഫ്ലെയിം വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രൈഡ് റൈസ്. ശരിക്കും വളരെ എളുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ താമസമേ ഉള്ളൂ. അപ്പോൾ മുട്ട ആയതിന് ശേഷം മുട്ട മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്ക്വിഡും സൊസേജും വെച്ചിട്ടാണ്. അപ്പോൾ സ്ക്വിഡ് നമുക്ക് ഒരു സീ ഫുഡ് എന്നുള്ള ഒരു ഇതിൽ സ്ക്വിഡ് ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡിലാണ് ഫ്രൈഡ് റൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. സ്ക്വിഡ് നല്ല പോലെ ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ സ്ക്വിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പും ചെറിയൊരു കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം വേവിക്കാനും പാടില്ല സ്ക്വിഡ്. പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ഈ ഫിഷ്, അല്ലെങ്കിൽ റബ്ബറി ആയി പോവും. പിന്നെ ഈ സോസേജ് ചീസ് സോസേജ് ആണ്. അതും ഞാനൊന്ന് ചെറിയതായി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട, സ്ക്വിഡ്, അതുപോലെ സോസേജ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ സ്ക്വിഡ് ഇട്ട് നിങ്ങളൊന്ന് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്, ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ നമുക്ക് അതൊക്കെ മാറ്റിയതിന് ശേഷം വെജിറ്റബിൾസ് ചെയ്യാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെജിറ്റബിൾസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രുചി കൂടും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ക്യാബേജാണ്. ക്യാബേജും കുഞ്ഞു കുഞ്ഞായി തന്നെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട്. ഇതിനൊന്നും പ്രത്യേക അളവില്ല കേട്ടോ, നിങ്ങളുടെ ചോറിൻ്റെ അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആണ് കൂട്ടുകാരെ. സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ആയതിനു ശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പടപടയെ മിക്സ് ചെയ്ത് നല്ല ചൂട്ടോടെ ഫ്രൈഡ് റൈസ് വിളമ്പാം. ഇനി ഞാൻ നമ്മുടെ വെജിറ്റബിളിലോട്ട് നമ്മൾ കോരി വെച്ചിരിക്കുന്ന സൊസേജും സ്ക്വിഡും മുട്ടയും കൂടി ചേർത്തു. ഇനി ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുത്തു. ഇനി അരി ഇട്ട് കൊടുക്കുകയാണ് ചോറ്. ചോറ് അപ്പോൾ ഈ കണ്ടോ, നിങ്ങൾ 80% വേവ് ആയിട്ടുള്ളൂ, ഉടഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ഒരു അരി ഒന്നിനോട് തൊടാതെയാണ് കിടക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഫ്രൈഡ് റൈസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വെറുതെ കഴിക്കാം. നമുക്കൊരു ഇതൊന്നും വേണ്ട, കറിയൊന്നും. അപ്പോൾ ഇനി ഞാനൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നിങ്ങൾ ചേർത്ത് നോക്കൂ, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചൂട്ടോടെ വിളമ്പാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.